പത്മ പുരസ്കാരങ്ങൾ പ്രഖ്യാപിച്ചു. 34 പേരുടെ പട്ടികയിൽ കേരളത്തിൽ നിന്ന് 3 പേർ പത്മശ്രീക്ക് അർഹരായി. കഥകളി ആചാര്യൻ സദനം ബാലകൃഷ്ണൻ, തെയ്യം കലാകാരൻ ഇ പി നാരായണൻ, കാസർകോട്ടെ നെൽകർഷകൻ സത്യനാരായണൻ എന്നിവരാണ് പത്മശ്രീ നേടിയ മലയാളികൾ. നോബൽ മാരിക്കാരനാണ് വിവരങ്ങളുമായി. നോബൽ, ആദ്യഘട്ട പട്ടികയാണോ ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്? ആർക്കൊക്കെയാണ് പുരസ്കാരങ്ങൾ ലഭ്യമായിരിക്കുന്നത്? ആര്യ, നിലവിൽ പുറത്തു വന്നിരിക്കുന്ന പത്മശ്രീയുടെ പട്ടികയാണ്. പത്മശ്രീയിൽ 34 പേർക്ക് അവാർഡ് പത്മശ്രീ ലഭിച്ചതായി ഈ പട്ടികയിൽ ഉണ്ട്. അതിൽ 3 പേർ മലയാളികളാണ് എന്നുള്ളതാണ് ഇത്തവണയും കേരളത്തിന് ഏറെ അഭിമാനകരമായ നേട്ടം. ഈ 3 പേരും വ്യത്യസ്തമായ മേഖലകളിൽ നിന്ന് ഉള്ളവരാണ് എന്നും എടുത്തു പറയണം. കലാകാരന്മാരെ 2 പേരുണ്ട്. ഒന്ന് കഥകളി ആചാര്യൻ സദനം ബാലകൃഷ്ണൻ പിള്ളയാണ്. മറ്റൊന്ന് തെയ്യം കലാകാരൻ ഇ പി നാരായണനാണ്. മറ്റൊരാൾ കാസർകോട്ടെ നെൽകർഷകൻ സത്യനാരായണൻ ബലേരിയാണ്. ഈ 3 പേർക്കാണ് കേരളത്തിൽ നിന്ന് എന്താണെങ്കിലും പത്മശ്രീ ഇപ്പോൾ ലഭിച്ചിരിക്കുന്നത്. ഈ പത്മവിഭൂഷൺ അവാർഡ് പ്രഖ്യാപിക്കാനുണ്ട്. അതുകൊണ്ട് തന്നെ വരും എന്നാണ് നമുക്ക് പ്രതീക്ഷിക്കുന്നത്. ഏതായാലും 34 പേരുടെ പട്ടിക വരുമ്പോൾ അതിൽ വിവിധ മേഖലകളിൽ ആളുകൾ ഉണ്ട് എന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇന്ത്യയിലെ ആദ്യ വനിതാ പാപ്പാനായ അസം സ്വദേശിനി പർബതി വർവ ഇതിൽ പത്മശ്രീക്ക് അർഹയായിട്ടുണ്ട്. ഒപ്പം ആദിവാസി സമൂഹ പ്രവർത്തകനായ ഛത്തീസ്ഗഡിൽ നിന്നുള്ള ജഗേശ്വർ യാദവ് ഇതിൽ പത്മശ്രീക്ക് അർഹനായിരിക്കുന്നു. ഒപ്പം ഗോത്രവിഭാഗത്തിലുള്ള പരിസ്ഥിതി പ്രവർത്തകൻ ജാർഖണ്ഡിലുള്ള ചാമി മുർമുവും ഇതിൽ ഇത്തരത്തിൽ പത്മശ്രീക്ക് അർഹനായിട്ടുണ്ട്. അത്തരത്തിൽ സാമൂഹിക അതോടൊപ്പം തന്നെ പരിസ്ഥിതി മേഖലയിൽ നിന്നൊക്കെ നിരവധി ആളുകളെയാണ് തെരഞ്ഞെടുത്തിരിക്കുന്നത്. അത്തരത്തിൽ 34 പേർക്കാണ് ഇപ്പോൾ പത്മശ്രീ കൊടുത്തുകൊണ്ടുള്ള ഒരു തീരുമാനം ഉണ്ടായിരിക്കുന്നത്, അതിന്റെ പ്രഖ്യാപനം ഉണ്ടായിരിക്കുന്നത്. എന്താണ് ഇനി പത്മവിഭൂഷൺ വരുമ്പോൾ അത് ആരൊക്കെ ഉണ്ടാകും എന്നാണ് ഇനിയിപ്പോൾ എല്ലാവരും ഉറ്റുനോക്കുന്നത്. മമ്മൂട്ടിക്ക് ഉൾപ്പെടെ അത്തരത്തിലൊരു അമോസ് ചെയ്തിട്ടുണ്ട് എന്ന റിപ്പോർട്ടുകൾ നേരത്തെ ഉണ്ടായിരുന്നു. എന്നാൽ പത്മവിഭൂഷൺ അല്പസമയത്തിനകം പ്രഖ്യാപിക്കും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. അതിലറിയാം മറ്റ് ആർക്കൊക്കെയാണ് വലിയ പുരസ്കാരം ലഭിച്ചിട്ടുള്ളത് എന്നത്. നിലവിൽ 34 പേരുടെ പത്മശ്രീ പുരസ്കാര പട്ടിക വരുമ്പോൾ അതിൽ അഭിമാനമായി മലയാളത്തിൽ നിന്ന് 3 പേർ ഉണ്ട് എന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ശരി, പത്മശ്രീ പുരസ്കാരങ്ങളാണ് ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുന്നത്. വിവരങ്ങളാണ് നോബൽ മാരിക്കാരൻ നൽകിയത്.